കോഴിവില വിഷയത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ച കോഴി വ്യാപാരികൾ രണ്ട് ദിവസത്തിനുള്ളിൽ സമവായമായില്ലെങ്കിൽ 135 രൂപയ്ക്ക് കോഴി വിൽക്കുമെന്ന് വ്യാപാരികൾ ധനമന്ത്രി ഉത്തരവിറക്കിയാൽ അപ്പോൾ നോക്കാമെന്നും വ്യാപാരികൾ ഇത് മാക്സിമം കൂടിപ്പോയാൽ നമ്മൾ രണ്ട് ദിവസം നാളെ മൊത്തത്തിൽ ഹർത്താലാണ് വ്യാപാരി വ്യവസായിയുടെ കൂടെ തന്നെ ഞങ്ങളും ചേർന്ന് ഹർത്താലാണ് മറ്റന്നാൾക്കൊക്കെ മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച് ഇല്ല നിങ്ങൾ മാന്യമായ രീതിയിൽ ലാഭമെടുത്ത് കച്ചവടം ചെയ്തോ എന്ന് പറയാൻ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾ കടകൾ തുറക്കും ഞങ്ങളുടെ കടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടും ഇവിടുത്തെ കർഷകരെ അമുലോചനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ 87 രൂപ പ്രഖ്യാപിച്ചതെന്നാണ് തോന്നുന്നത് അല്ലാതെ കർഷകരെ രക്ഷിക്കാനോ ഇവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനോ ഇവിടെയുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടി തൂറ്റുകയാണ് ഈ മന്ത്രി ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത് ശക്തമായിട്ട് തോന്നുന്നത് സർക്കാർ നിലപാടിനെതിരെ കോഴിക്കച്ചവടക്കാർ കടയടച്ച് പ്രതിഷേധിക്കുന്നു എന്നാൽ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കെപ്കോ വഴി കോഴി വിതരണം ചെയ്യുമെന്നും സർക്കാർ കെപ്കോ ഔട്ട്ലെറ്റുകളിൽ മികച്ച വിൽപ്പനയാണ് നടക്കുന്നത് കോഴിക്കച്ചവടക്കാരുടെ കൊള്ളയ്ക്കെതിരെ കർശന നിലപാടിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് വ്യാപാരികൾ സമരം തുടർന്നാൽ കെപ്കോയിലൂടെ കൂടുതൽ ചിക്കൻ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കും വ്യാപാരികൾ 220 രൂപ മുതൽ 240 വരെ ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഈടാക്കുമ്പോൾ 158 രൂപയാണ് കെപ്കോയിലെ ഇന്നത്തെ വില ചരക്ക് സേവന നികുതി നിലവിൽ വരുന്നതിനു മുമ്പ് ജൂൺ 30 വരെ ഒരു കിലോ ജീവനുള്ള കോഴിയുടെ വില 103 രൂപയായിരുന്നു ജി എസ് ടിയിൽ കോഴിക്കുള്ള 13.5% നികുതി ഒഴിവാക്കി ഈ ഘട്ടത്തിൽ 87 രൂപയായി കോഴിയുടെ വില കുറയ്ക്കേണ്ടതിനു പകരം ജൂലൈ 1 മുതൽ 140 രൂപയായി വ്യാപാരികൾ വർദ്ധിപ്പിച്ചു ജി എസ് ടിയുടെ മറവിൽ ഒരു കിലോ കോഴിക്ക് 53 രൂപ അധിക വില ഈ കൊള്ള അനുവദിക്കാനാവില്ലെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സർക്കാർ കോഴി വ്യാപാരികളെ അറിയിച്ചു അതേസമയം കെപ്കോയിലൂടെ സർക്കാർ വിറ്റഴിക്കുന്ന കോഴിക്ക് തിരക്കേറുകയാണ് തീർച്ചയായും അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം നമുക്കൊരു 87 രൂപ ഗവൺമെന്റ് അത് നിശ്ചയിക്കണമെങ്കിൽ എന്തായാലും അവരുടെ ലാഭവും കൂടെ കണക്കാക്കാതെ അവരത് ചെയ്യത്തില്ലല്ലോ അപ്പം അവർ കൊള്ളലാഭം തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത് 22 ലക്ഷം കിലോ കോഴിയാണ് പ്രതിദിനം കേരളത്തിൽ വിറ്റഴിക്കുന്നത് വ്യാപാരികൾ സമരം തുടർന്നാൽ കെപ്കോയിലൂടെ കൂടുതൽ കോഴി വിതരണം ചെയ്യാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം എന്തിനാണ് വ്യാപാരികൾ സമരം ചെയ്യുന്നത് എന്നറിയില്ലെന്ന് തോമസ് ഐസക് സർക്കാർ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ജി എസ് ടി നടപ്പാക്കുന്നത് കേരളത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നും തോമസ് ഐസക് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സമരത്തിന് കാരണമെന്ന് ജി എസ് ടി നടപ്പാക്കുന്നത് മാറ്റിവെക്കണം എന്നുള്ളതാണെങ്കിൽ അതെനിക്ക് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ടൊരു സമരമാണത് അതായിക്കോട്ടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അതിരുക വിഞ്ഞ നടപടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തിരുത്താം അതൊന്നുമില്ല ഒരു കാര്യത്തിൽ മാത്രമേ സർക്കാർ കൃത്യത പറഞ്ഞിട്ടുള്ളൂ നികുതി ഇളവ് ഉണ്ടെങ്കിൽ അത് ഉപഭോക്താവിന് കൊടുക്കണം സംസ്ഥാനത്തെ നഴ്സുമാരുടെ ശമ്പള വർധനവിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളാൻ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് സർക്കാർ നിർദ്ദേശം ഇല്ലെങ്കിൽ സർക്കാരിന് വിജ്ഞാപനം ഇറക്കേണ്ടി വരുമെന്നും സർക്കാർ ചർച്ചയിൽ വ്യക്തമാക്കി വിവരങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ ഇക്കാര്യത്തിൽ അടിയന്തര നിർദ്ദേശമാണോ നൽകിയിട്ടുള്ളത് അരുൺ പ്രധാനമായും ഇപ്പോൾ ഈ സ്വകാര്യ നഴ്സുമാരുടെ സമരം അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിട്ട് 12 ദിവസമാകുന്നു അതോടൊപ്പം തന്നെ ഇതിനോടകം തന്നെ 5 ചർച്ചകളാണ് മാനേജ്മെന്റ് പ്രതിനിധികളുമായി ഉൾപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്നാൽ അതിൽ ഒന്നിലും തന്നെ തീരുമാനമായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വ്യവസായ ബന്ധുസമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും 3 മന്ത്രിമാരുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത് തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും എ കെ ബാലനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും മേയർ നൽകിയിട്ടുള്ള നിർദ്ദേശം അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അല്ലാത്ത പക്ഷം സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതിന് വേണ്ടി നിർബന്ധിതരാകും എന്നൊരു നിലപാട് സർക്കാർ മാനേജ്മെന്റ് പ്രതിനിധികളോട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അവരുടെ നിലപാടിൽ അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ നഴ്സുമാർ ആവശ്യപ്പെടുന്നത് അവരുടെ അടിസ്ഥാന ശമ്പളം എന്നുള്ളത് അത് 22,000 ഉയർത്തുക അത് സുപ്രീം അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് ആണെങ്കിൽ പോലും അവർ അത് അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ മാനേജ്മെന്റുകൾ ഇതുവരെയും സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് 35% അധികം അവർക്ക് ഈ അടിസ്ഥാന ശമ്പളത്തിൽ വർധനവ് വരുത്താൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് ഇത്രയും നാൾ മാനേജ്മെന്റുകൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം സർക്കാർ തന്നെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് മാനേജ്മെന്റുകൾ ഏതായാലും ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നാളെ മുതൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നാളെ സൂചനാ പണിമുടക്ക് നടക്കുന്നുണ്ട്
പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൂചനാ പണിമുടക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാകും എന്നുള്ളത് സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ സമമായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് മാനേജ്മെന്റുകൾ നടപടി സ്വീകരിക്കണം എന്നൊരു നിലപാട് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും സർക്കാർ മാനേജ്മെന്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതായത് എത്ര എങ്ങനെയുള്ള നിർദ്ദേശമാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത്? ഈ ശമ്പളത്തിന്റെ മാനദണ്ഡം അത് ഒക്കെ എങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? പ്രധാനമായും മാനേജ്മെന്റുകൾ ആശുപത്രി മാനേജ്മെന്റുകൾ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ വലിയ ഹോസ്പിറ്റൽ വലിയ ആശുപത്രികളുണ്ട്, ചെറുകിട ഹോസ്പിറ്റലുകളുണ്ട്. അത്തരത്തിൽ അതിനെ അതിൻ്റെതായ ഗ്രേഡ് അനുസരിച്ച് മാത്രമേ അവർക്ക് വർധനവ് വരുത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിലാണെങ്കിൽ പോലും അവർ അതിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് സ്വകാര്യ നഴ്സുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അവർ ആവശ്യപ്പെടുത്തിൽ നിന്നും ന്യായമായ ഒരു ശമ്പളം ഇത്തരത്തിൽ 20,000 രൂപ വരെ നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും 16,000 മുതൽ 18,000 വരെയുള്ള ഒരു ആ ഒരു ഗ്രേഡിൽ ശമ്പളം നൽകാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റുകൾ തയ്യാറാവുകയാണെങ്കിൽ കാര്യങ്ങൾ ശുഭമായി അവസാനിക്കും എന്നതാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു നിലപാടിലേക്ക് മാനേജ്മെന്റുകൾ എത്തേണ്ടതുണ്ട്. കാരണം ഇത്രയും നാൾ മാനേജ്മെന്റുകൾ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് 12,000 രൂപയിൽ കൂടുതലായി നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് നിലവിലിപ്പോൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നഴ്സുമാർക്ക് 8,500 മുതൽ 9,000 രൂപ വരെയാണ്. എന്നാൽ അത്തരത്തിൽ 12,000 രൂപ വരെയുള്ളത് അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലൊരു നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ നാളെ മുതൽ വലിയ സമര പരിപാടികളിലേക്ക് തങ്ങൾ നീങ്ങും എന്നൊരു മുന്നറിയിപ്പും നഴ്സുമാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 12,000 നിന്നും കുറച്ചുകൂടി കൂട്ടി നൽകണം എന്നൊരാവശ്യം സർക്കാർ ഇവർക്ക് മുന്നിൽ വെക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് 16,000 മുതൽ 18,000 രൂപ വരെ അത്തരത്തിൽ ഒരു ഗ്രേഡിൽ ശമ്പളം നൽകുന്നതിന് വേണ്ടി മാനേജ്മെന്റുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കും എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഷീജ വിവരങ്ങൾ നൽകിയത്. മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാറിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സെൻകുമാറിന്റെ പരാമർശങ്ങൾ കൃത്യവും വസ്തുനിഷ്ഠവുമാണ് എന്നും ബി ജെ പിയിലേക്ക് വന്നാൽ അത് പാർട്ടിക്ക് ശക്തി പകരുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അതേസമയം സെൻകുമാറിന്റെ പരാമർശങ്ങളിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവേ. സെൻകുമാറിന്റെ പരാമർശങ്ങളിൽ കടുത്ത വേദനയും നിരാശയും ഉണ്ട് എന്നും സെൻകുമാറിന്റെ കാവ്യബന്ധം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ സെൻകുമാറിന് വേണ്ടി വാദിക്കില്ലായിരുന്നുവെന്നും ദുഷ്യന്ത് ദവേ പറഞ്ഞു. സെൻകുമാർ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കരുതായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സെൻകുമാറിനെ നേരത്തെ പിന്തുണച്ചത് വിഷയാധിഷ്ഠിതമാണ് എന്നും ചെന്നിത്തല. എന്നാൽ ഐ പി എസ് സ്റ്റാറുകൾ തോളിൽ കുത്തിവച്ചിട്ട് കാര്യമില്ല, ഇന്ത്യ എന്താണെന്ന് തിരിച്ചറിയണമെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചു. സെൻകുമാറിനെ മാറ്റി നിർത്തിയത് പിണറായിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടിയായിരുന്നുവെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. സെൻകുമാർ സംഘപരിവാർ ശക്തികൾക്കൊരു ചട്ടുകമായി മാറാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അതൊക്കെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പിന്തുണയാണ്. ഇത്തരം പ്രസ്താവനകൾ നടത്തി സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന ബിരുദമുണ്ടായിട്ട് കാര്യമില്ല. ഇന്ത്യ എന്താണെന്ന് അറിയാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. ഐ പി എസിന്റെ ചക്രങ്ങൾ ശരീരത്തിൽ കുത്തിവെച്ചിട്ട് മനസ്സിനകത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാതെ പോയതിൻ്റെ പ്രതികരണമാണ് ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേരളത്തിലെ ഡി ജി പി അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ പലരും ആലോചിച്ചിരുന്നു ഇതെന്താണ് ഇത്രയും ക്രൂരമായ ഒരു പ്രവർത്തനം എന്ന് ചിലരൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ആ തീരുമാനം ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നു എന്ന് പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. വിവാദ പരാമർശങ്ങളിൽ ടി പി സെൻകുമാറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി. എസ് ഐ ഒ സംസ്ഥാന സെക്രട്ടറി തൗഫീഖ് കെ പി, കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗം നേതാവ് എ എച്ച് ഹഫീസ് എന്നിവരാണ് പരാതി നൽകിയത്. മതവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷത്തിന് കാരണമായേക്കാവുന്ന പ്രസ്താവനകൾ നടത്തിയതിന് സെൻകുമാറിനെതിരെ ഐ പി സി 153A, 295A, 505B വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം എന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു.
സെൻകുമാറിനെ പിന്തുണയ്ക്കും എന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ്. സെൻകുമാറിന്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ്. വിവാദ പരാമർശങ്ങളിലെ വസ്തുത അറിയാനാണ് സെൻകുമാറിന്റെ വീട്ടിൽ പോയത് എന്നും എം ടി രമേശ് പറഞ്ഞു. കോലഞ്ചേരി പള്ളി വിഷയത്തിൽ യാക്കോബായ സഭ വീണ്ടും കോടതിയിലേക്ക്. സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തത തേടാനാണ് യാക്കോബായ സഭയുടെ തീരുമാനം. പള്ളികളുടെ ഉടമസ്ഥാവകാശം അന്ത്യോക്കിയയിൽ നിക്ഷിപ്തമാണ് എന്നും അത് കോടതികൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുന്നുവെന്നും യാക്കോബായ അധ്യക്ഷൻ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവ. അഭിപ്രായമനുസരിച്ച് നമുക്ക് പല സാധ്യതകളുണ്ട്. കാരണം മനുഷ്യാവകാശപരമായ കാര്യങ്ങൾ, പിന്നെ ഭരണഘടനാപരമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് ഏത് തരത്തിലാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നുള്ളത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചായിരിക്കും. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ ധാരണ. എം ഇ എസ് കാരക്കോണം, സി എസ് ഐ മെഡിക്കൽ കോളേജ് എന്നിവരുമായാണ് സർക്കാർ ധാരണയിൽ എത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന പ്രകാരമാകും പ്രവേശനം നടത്തുക. മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. സർക്കാർ നിബന്ധനകൾ അംഗീകരിക്കുന്ന കോളേജുകളുമായി കരാർ ഒപ്പിടാൻ തയ്യാറാണ് എന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടനയിൽ മാറ്റം വരുത്താതെയാണ് രണ്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും സർക്കാരുമായി ധാരണയിലെത്തിയത്. സർക്കാരിന് വിട്ടുനൽകുന്ന 50% സീറ്റിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20% വിദ്യാർത്ഥികൾക്ക് 25,000 രൂപയും ബാക്കിയുള്ള 30% 2,50,000 രൂപയും ഫീസ് തുടരും. മാനേജ്മെന്റ് സീറ്റിൽ 30% 11,00,000 എൻആർഐയിൽ 15,00,000 രൂപയും ഈടാക്കുന്നതാണ് ധാരണ. സർക്കാർ നിബന്ധനകൾ അംഗീകരിക്കുന്ന കോളേജുകളുമായി കരാർ ഒപ്പിടാൻ തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി. രണ്ട് മാനേജ്മെന്റ് സർക്കാരുമായി എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട്. എം ഇ എസും സി എസ് ഐയുമാണ് അവർ. കഴിഞ്ഞ തവണത്തെ അതേ ഫീസ് നിരക്കിൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് മുഴുവൻ സീറ്റുകളിലും ആവാമെന്നും അവർ സമ്മതിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ നിബന്ധന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് വന്നാൽ തീർച്ചയായിട്ടും സർക്കാർ സ്വീകരിക്കുന്നതാണ്. മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. ഈ നിബന്ധനകൾ അംഗീകരിച്ച് മുന്നോട്ട് വരുന്ന മാനേജ്മെന്റുകളെ സർക്കാർ സ്വാഗതം ചെയ്തു. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഫീസ് ഘടന തുടരാൻ തീരുമാനിച്ചതെന്ന് എം ഇ എസ് കാരക്കോണം, സി എസ് ഐ മെഡിക്കൽ കോളേജ് എന്നിവരുടെ ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ രണ്ട് കോളേജസും സർക്കാരുമായിട്ട് ധാരണയിൽ ആയി കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അതേ ഫീസ്. സാമൂഹ്യ നീതിയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ രണ്ടുപേരുടെ സാമുദായിക സംഘടനകളാണ്. ക്രോസ് സബ്സിഡി സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തമാകുന്നതോടെ കൂടുതൽ മാനേജ്മെന്റുകൾ സർക്കാരുമായി ധാരണയിലെത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്ന വിഷയത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവിതാംകൂർ രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം തങ്ങൾക്കും ബാധകമാണ് എന്ന നിലപാടാണ് രാജകുടുംബാംഗങ്ങളുടേത് എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ നിലവറ തുറക്കുന്നത് സംബന്ധിച്ച് താന്ത്രിക ആചാരവിധി പ്രകാരമുള്ള ചില തടസ്സങ്ങളാണ് രാജകുടുംബം ഉന്നയിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ കോടതി ഉത്തരവിനനുസരിച്ചായിരിക്കും സർക്കാർ പ്രവർത്തിക്കുക എന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 4 പ്രതികളും കാക്കനാട് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ 4 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം പൾസർ സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് 18 അങ്കമാലി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ ആളൂർ അറിയിച്ചു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പൾസർ സുനി സഹതടവുകാരായിരുന്ന വിപിൻലാൽ, വിഷ്ണു, മേസ്ത്രി സുനി എന്നിവരെ കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പൾസർ സുനിയും മറ്റു പ്രതികളും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കോയമ്പത്തൂരിൽ പോയി തെളിവെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. എന്നാൽ അന്വേഷണ സംഘം കേരളം വിട്ട് പുറത്തുപോയിട്ടില്ലെന്ന് സുനിയുടെ അഭിഭാഷകൻ ആളൂർ വാദിച്ചു. ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത ക്രൈംബ്രാഞ്ച് എസ് പി ചോദ്യം ചെയ്തു. ഇത് നിയമവിരുദ്ധമാണെന്നും ആളൂർ ചൂണ്ടിക്കാട്ടി. വെറും 2 വർഷം മാത്രം ശിക്ഷയുള്ള ഒരു കേസിൽ എന്തുകൊണ്ടാണ് 10 ദിവസം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത്? അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ്? എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. 2 വർഷം മാത്രം ശിക്ഷ കിട്ടാവുന്ന കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പാടില്ലെന്ന ആളൂരിന്റെ വാദം കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. കേസിൽ അന്വേഷണം പൂർത്തിയായതാണ്. ഫോൺ ഷൂവിൽ ഒളിപ്പിച്ച് ജയിലിലേക്ക് കടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതിന് തെളിവില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. വിശദമായ വാദം കേട്ട കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി നാളത്തേക്ക് മാറ്റി.
നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന ഈ മാസം 18 പൾസർ സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ ആളൂർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഇക്കോണമി ക്ലാസ് യാത്രക്കാർക്ക് ഇനി എയർ ഇന്ത്യയിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമില്ല. വെജിറ്റേറിയൻ മാത്രം വിളമ്പിയാൽ മതിയെന്നും എയർ ഇന്ത്യയുടെ തീരുമാനം. ആഭ്യന്തര സർവീസിൽ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി. അതേസമയം ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് മാംസഭക്ഷണം നൽകുന്നത് തുടരുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. പൊതുമേഖലാ വിമാന സർവീസായ എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകളിൽ ഇനി സസ്യേതര ഭക്ഷണപ്രിയർക്ക് വലിയ പ്രതീക്ഷ വേണ്ടതില്ല. മാംസഭക്ഷണം വിളമ്പുന്നത് എയർ ഇന്ത്യ ഒഴിവാക്കി. സാമ്പത്തിക ചെലവ് വെട്ടിച്ചുരുക്കലിന്റെ ഭാഗമായാണ് മാംസഭക്ഷണത്തിൽ എയർ ഇന്ത്യ കൈവച്ചത്. 8 കോടി രൂപയുടെ ലാഭം വർഷം തോറും ഇതുവഴി ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് തുടർന്നും തങ്ങളുടെ ഇഷ്ടഭക്ഷണം തിരഞ്ഞെടുക്കാം. സസ്യഭക്ഷണം ആവശ്യപ്പെടുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതും വെജിറ്റേറിയൻ ആവശ്യപ്പെട്ടവർക്ക് നോൺ വെജിറ്റേറിയൻ നൽകുന്നതിലൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കൂടിയാണ് തീരുമാനമെന്ന് എയർ ഇന്ത്യ ചെയർമാൻ അശ്വിനി ലോഹാനി അറിയിച്ചു. എന്നാൽ എയർ ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോയെന്ന് സംശയിക്കുന്ന യാത്രക്കാരും ധാരാളം. ഭക്ഷണ സ്വാതന്ത്ര്യത്തിനാണ് എയർ ഇന്ത്യ തടയിടുന്നതെന്ന് എയർ ഇന്ത്യ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മഹേഷ് റെഡ്ഡി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ ദില്ലി. ഭാര്യയും ഭർത്താവിനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പനത്തടി എരിഞ്ഞലങ്കോട് സ്വദേശി അനിൽകുമാർ, ഭാര്യ ജയലക്ഷ്മി എന്നിവരെയാണ് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം. ഈ ദമ്പതികൾക്ക് 6 വയസ്സുള്ള ഒരു മകനുണ്ട്. രാജപുരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ജി എസ് ടിയുടെ പ്രവർത്തനം സ്വകാര്യ കമ്പനികൾ ഉൾപ്പെട്ട നെറ്റ്വർക്കിൽ കൊണ്ടുവന്നതിന് പിന്നിൽ വൻ തട്ടിപ്പ്. 51% സ്വകാര്യ കമ്പനികളുടെ ഓഹരി പങ്കാളിത്തമുള്ള അക്കൌണ്ട് ഓഡിറ്റ് ചെയ്യാൻ സി എ ജിക്കാകില്ല. രാജ്യത്തെ കോടിക്കണക്കിന് നികുതിദായകരുടെ പണം സൂക്ഷിച്ച് സ്വകാര്യ ബാങ്കുകൾക്ക് പലിശ കൊയ്യാം. ജി എസ് ടിയുടെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഐ ടി ഡിജിറ്റൈസിംഗ് പ്രവർത്തനങ്ങൾക്കായാണ് 2013 ജി എസ് ടി എൻ സ്വകാര്യ കമ്പനിയായി സർക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്. സാങ്കേതികമായി ജി എസ് ടി നെറ്റ്വർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് മാത്രം സർക്കാർ വിശേഷിപ്പിക്കുമ്പോഴും നികുതിദായകരുടെ പണവും വിവരങ്ങളും ഈ സ്വകാര്യ കമ്പനിയാണ് സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. ഭൂരിഭാഗം തുകയും മുടക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് 49% മാത്രമാണ് പങ്കാളിത്തം. ബാക്കി 51% ഐ സി ഐ സി ഐ, എച്ച് ഡി എഫ് സി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് കൺസോർഷ്യം എന്നീ കമ്പനികൾക്കാണ്. 10% മാത്രം കേന്ദ്ര പങ്കാളിത്തമുള്ള എൽ ഐ സി ഹൌസിംഗ് ഫിനാൻസും ഓഹരി പങ്കാളിയാണ്. രാജ്യത്തെ നികുതിദായകരുടെ പണം കേന്ദ്രീകൃതമായ ഈ കമ്പനി വരികയും തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുകയും ചെയ്യും. അതിനാൽ തന്നെ 20 ലക്ഷം കോടിയോളം വരുന്ന നികുതി പണം ഈ സ്വകാര്യ ബാങ്കുകൾക്ക് സൂക്ഷിച്ച് പലിശ ഈടാക്കി കൈകാര്യം ചെയ്യാം. പൊതുമേഖലാ ബാങ്കുകളിൽ സംരക്ഷിക്കപ്പെടേണ്ട തുകയിലൂടെ സ്വകാര്യ ബാങ്കിംഗ് കൺസോർഷ്യത്തിന് പലിശ കൊയ്യാം. അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു 10-20 ലക്ഷത്തോളം വരുന്ന നികുതി പണത്തിൻ്റെ പുറത്ത് കൈകടത്തി മാസാമാസം കിട്ടുന്ന ചുളുവിൽ കിട്ടുന്ന പലിശ അടിച്ചെടുക്കുക. കാര്യം ഇന്ന് ഈ ഒരു 20 ലക്ഷം കോടി രൂപ കിട്ടുന്നു എന്ന് കരുതുക. അതൊരു 1-ോ 2-ോ 3-ോ മാസം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വരുന്ന പലിശ, ബിസിനസ്സിൻ്റെ വോള്യം എന്നിങ്ങനെയുള്ള രഹസ്യ അജണ്ടയുടെ പേരിൽ രൂപീകരിച്ചൊരു കമ്പനി ഇതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുത്ത് ഒന്ന് സ്വകാര്യ മേഖലയിൽ നടത്തേണ്ടുന്ന ഒരു പരിപാടിയല്ല. സ്വകാര്യ ഏജൻസിക്ക് കീഴിലുള്ള നെറ്റ്വർക്കിന്റെ അക്കൗണ്ട്സ് പ്രവർത്തനം സി എ ജിക്ക് പരിശോധിക്കാനും അവസരമില്ല. പകരം ബോർഡ് തീരുമാനം മാത്രമേ നിരീക്ഷിക്കാനാവൂ. കമ്പനിക്ക് RTIയും ബാധകമല്ല. നികുതി പിരിവിനുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരം എടുത്തുകളഞ്ഞുകൊണ്ടുവന്ന കേന്ദ്രീകൃത നികുതി പരിഷ്കരണത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് ഓഹരി പങ്കാളിത്തം കൊണ്ടുവന്നതാണ് സംശയം ബലപ്പെടുത്തുന്നത്. മനുശങ്കർ, ദില്ലി. വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം പേപ്പർ സ്ലിപ്പ് കൂടി നിർബന്ധമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വൈകിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വർഷം അവസാനം ഗുജറാത്തിലും ഹിമാചലിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് സ്ലിപ്പ് കൂടി ഉൾപ്പെടുത്താൻ ഇരിക്കുകയാണ് കമ്മീഷന്റെ പുതിയ നിലപാട്. 5% പോളിംഗ് സ്റ്റേഷനുകളിൽ മാത്രമേ വോട്ടിംഗ് മെഷീനൊപ്പം വോട്ടിംഗ് സ്ലിപ്പ് നൽകാൻ സാധിക്കൂവെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഗൾഫിൽ വെച്ച് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഇടപെടൽ സ്വാഗതാർഹമാണ് എന്ന് പ്രവാസികൾ. പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത് ദിവസങ്ങളോളം വൈകും എന്ന ആശങ്കകൾ ഉയരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഗൾഫിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 48 മണിക്കൂർ മുമ്പേ അനുമതി വേണമെന്ന ഉത്തരവിനെതിരെ പ്രവാസലോകത്ത് പ്രതിഷേധം വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലെ ഹെൽത്ത് ഓഫീസർ ഷാർജ വിമാനത്താവളത്തിലേക്ക് അയച്ച ഉത്തരവിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടായത്. വ്യാഴാഴ്ച ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് ഒരു മൃതദേഹം കയറ്റി അയക്കുന്നതിനിടെയാണ് 48 മണിക്കൂർ മുൻപ് ഇത് സംബന്ധിച്ച രേഖകൾ
കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തണമെന്ന് ഹെൽത്ത് ഓഫീസർ ആവശ്യപ്പെട്ടത്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, എംബാമിംഗ് സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള NOC, റദ്ദാക്കിയ പാസ്പോർട്ടിന്റെ കോപ്പി എന്നിവയാണ് ഹാജരാക്കേണ്ടത്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നേരത്തെ ലഭിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കി രണ്ട് ദിവസം കൂടി കാത്തുനിന്നാലേ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്കാണ് പുതിയ നിയന്ത്രണം വഴിവെക്കുന്നത്. നിലവിൽ പ്രവാസികളുടെ മൃതദേഹങ്ങൾ മരിച്ച അന്ന് തന്നെയോ പിറ്റേ ദിവസമോ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളതെന്ന് 33 വർഷമായി UAE നിന്ന് മൃതദേഹങ്ങൾ കയറ്റിയേക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായ വിദ്യാധരൻ പറയുന്നു. ഈ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബോഡി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു 10, 15, 17 ഓഫീസിൽ കയറി ഇറങ്ങണം. അത് നോർമൽ മരണമാണെങ്കിൽ, ഹോസ്പിറ്റലിൽ വെച്ച് മരണിക്കുന്നതാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ പേപ്പർ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പേപ്പർ ശരിയാക്കി ഞങ്ങൾക്ക് അയക്കാൻ കഴിയും. ഇത്രയും ഓഫീസ് കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റിലാണ് എംബാമിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോഴേ എല്ലാ വർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ്. എംബാമിംഗ് ചെയ്തിട്ട് പിന്നെ 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ പേപ്പർ ചെന്നിട്ട് 48 മണിക്കൂർ അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ബോഡി എവിടെ വെച്ചേക്കും, ആര് സൂക്ഷിക്കും? പിന്നെ എംബാമിംഗ് സെൻറ്ററിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചെടുക്കത്തില്ല. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ സൂക്ഷിച്ച് വയ്ക്കില്ല. പിന്നെ ഇത് ആര് ഉത്തരവാദി? മൃതദേഹങ്ങൾ അയക്കുന്നത് അനിശ്ചിതമായി വേഗുന്ന സാഹചര്യം പ്രവാസികളെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പുതിയ വ്യവസ്ഥകൾ പിൻവലിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ടി ജമാലുദ്ദീൻ, ദുബായ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനെ അല്പസമയത്തിനകം അറിയാം. മുൻ ഇന്ത്യൻ താരവും നേരത്തെ ടീം ഡയറക്ടറുമായിരുന്ന രവിശാസ്ത്രി പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, VVS ലക്ഷ്മൺ എന്നിവരുൾപ്പെട്ട ഉപദേശക സമിതിയാണ് പരിശീലകനെ തെരഞ്ഞെടുക്കുന്നത്. അഭിമുഖത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. നിലവിൽ പരിശീലക സ്ഥാനത്തേക്ക് 10 പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. വീരേന്ദ്ര സേവാഗുമായുള്ള അഭിമുഖം പൂർത്തിയായതായാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്.